हाई फ्रेंड्स, वेलकम बैक टू ओल्ड इन वण यूट्यूब चानल। इन वीडियो यानी सापति सहाय इंफर्मेशनुमाना अर साधारण एलासव मूवायर रूप लद्धति केन्द्र सरकार ईर पद्धति आविष्क प्रधानमंत्री मनधन योजना ईर पद्धति पेर केन्द्र सरकार इन पल जन उपयोगम पद्धति पलर्कम अवस्थर इन पद्धति कुछ कैटवर ते चल वाले कुछ अब अगले वेट वीडियो या नमुक इन वीडियो इंडे एल संस्थान जन पण लद्धति स्वंत बैंक अकौंट പിന്നെ ആധാർ കാർഡും ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ജനസേവാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ പോയിട്ട് നമുക്ക് ഇത് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ അപേക്ഷിച്ചു കഴിഞ്ഞ ഒരു നിശ്ചിത തുക നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഓരോ മാസവും നമുക്ക് 3000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. കുറഞ്ഞത് 3000 രൂപയെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. നമ്മൾ ഒരു നിശ്ചിത തുക അടയ്ക്കുന്നതിനു പുറമേ ഗവൺമെന്റും ആനുപാതികമായിട്ട് ഒരു തുക അടച്ചിട്ടാണ് ഈ ഒരു പദ്ധതി മുൻപോട്ട് പോകുന്നത്. ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലാണ്. 60 വയസ്സിൽ നമുക്ക് ഈ ഒരു തുക ക്രെഡിറ്റ് ആയി തുടങ്ങും. ഈ ഒരു കാലയളവിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും, അതായത് അപേക്ഷകന് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ഈ ഒരു അപേക്ഷ തുടർന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. പെൻഷൻ തുക വാങ്ങിക്കുന്ന കാലയളവിലാണ് ആൾ മരണപ്പെട്ടു പോകുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ, അതായത് അടുത്ത ഏതെങ്കിലും ബന്ധുവിൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ മകളോ അവരുടെ അക്കൗണ്ടിലേക്ക് 50% പൈസ ക്രെഡിറ്റ് ആവും. അടുത്തുള്ള ജനസേവാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലോ പോയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആധാർ കാർഡും ഉപയോഗിച്ചിട്ട് ഒരു ഫോം തയ്യാറാക്കുക. അതിനുശേഷം ആ ഫോം സൂക്ഷിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ തുടർന്ന് പൈസ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. പ്രായപരിധി അനുസരിച്ചിട്ടാണ് നമ്മുടെ നിക്ഷേപത്തിൻ്റെ തുക മാറി വരുന്നത്. ഏറ്റവും കുറഞ്ഞത് 55 രൂപയിൽ തുടങ്ങി 200 രൂപ വരെയുള്ള ഒരു ക്രമീകരണമാണ് ഈ ഒരു പദ്ധതിയിലുള്ളത്. 10 വർഷത്തിനുള്ളിൽ നമ്മുടെ നിക്ഷേപം നിർത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണം കൊണ്ട് നിക്ഷേപം മുടങ്ങുകയോ ചെയ്താൽ സാധാരണ സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്നത് പോലുള്ള പലിശ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതേസമയം നിങ്ങൾക്ക് 10 വർഷത്തിൽ കൂടുതൽ നിക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾ അടച്ച തുകയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഒരു സംഖ്യ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഇനി ഈ ഒരു പദ്ധതി ആർക്കൊക്കെ ലഭിക്കും എന്ന് നോക്കാം. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെക്കുന്നത്. അതായത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർ, ആശ വർക്കർമാർ, കൂടാതെ അംഗനവാടി ജീവനക്കാർ, ഇങ്ങനെയുള്ള അസംഘടിത മേഖലയിലുള്ള എല്ലാവർക്കും ഈ ഒരു പദ്ധതി ബാധകമാണ്. ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. എല്ലാ തരത്തിലുള്ള അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും ഈ ഒരു പദ്ധതിയിലൂടെ പണം ലഭിക്കും. പിന്നെയുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവരുടെ മാസ വരുമാനം 15,000 രൂപയോ അതിൽ താഴെയോ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നതാണ്. അപ്പോൾ സമയം ഒട്ടും പാഴാക്കാനായിട്ടില്ല. നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനസേവാ കേന്ദ്രത്തിലോ പോയിട്ട് ഈയൊരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അസംഘടിത മേഖലയിലുള്ള ഏതൊരു തൊഴിലാളിക്കും ഈ ഒരു പദ്ധതി ബാധകമാണെന്ന് ഓർക്കുക. കൂടാതെ ഇതറിയാത്തവർക്കായിട്ട് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക.